അയാൾ കഴിയാൻ കഴിയുമോ തരില്ല ഹലോ ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു കിഡ്ഡില ഹൽവയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അര കിലോ ഉണ്ടാവും കേട്ടോ ബീട്രൂട്ട് മൂന്നെണ്ണം അതിൻ്റെ ജ്യൂസാണ് ഞാൻ അരിച്ചെടുക്കുകയാണ് നന്നായിട്ട് അരിച്ചെടുക്കുക ഒരല്പം വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ അരിച്ചെടുക്കാൻ എന്നാലേ അതിൻ്റെ ശരിക്കും അതിന് ജ്യൂസ് കിട്ടുള്ളൂ പിന്നെ ചെറിയ അരിപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ കറക്റ്റായിട്ട് അരിച്ചെടുക്കുക ആദ്യം വലിയ അരിപ്പിൽ വെച്ചാൽ തന്നെ നന്നായിട്ടൊന്ന് വരുള്ളൂ അത് കണ്ട് ചെറിയ അരിപ്പിലും കൂടെ വെച്ചിട്ട് എടുക്കുക കേട്ടോ അത് ഏകദേശം വന്നിട്ട് ഒരു അര മുക്കാൽ ലിറ്റർ അര ലിറ്റർ ഉണ്ട് കേട്ടോ അര ലിറ്റർ മൂന്ന് ഗ്ലാസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതേ കുറച്ച് നട്ട്സ് ബദാം എടുത്തിട്ടുണ്ട് പീനട്ട് എടുത്തിട്ടുണ്ട് അത് നെയ്യ് ഉരുക്കിയതാണ് പിന്നെ ഒരു മുറി തേങ്ങ നന്നായിട്ട് നെയ്യിൽ വറുത്തെടുത്തത് ആവശ്യത്തിന് പഞ്ചസാര അതുപോലെ തന്നെ ഒരു കപ്പ് കോൺഫ്ലവർ 250 ഗ്രാം കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ 4 കപ്പ് പഞ്ചസാര ഒരു ഉരുളി വെച്ചിട്ടുണ്ട് നല്ല കട്ടി കനം എന്താ അടിക്കട്ടിയുള്ള ചട്ടി വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ അതിലേക്ക് 4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക 1 കപ്പ് കോൺഫ്ലവറിന് 4 കപ്പ് പഞ്ചസാര വേണം കേട്ടോ എന്നാൽ തന്നെ നമുക്ക് നന്നായിട്ട് തിക്കായിട്ടുള്ള ഹൽവ കിട്ടുള്ളൂ നമുക്ക് കഷ്ണമായിട്ട് എടുക്കാൻ അല്ലെങ്കിൽ ടീസ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന മോഡലാക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ കഷ്ണമാക്കിയിട്ട് എടുക്കണമെങ്കിൽ പഞ്ചസാര ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുക അല്ല ടീസ്പൂൺ കൊണ്ട് കോരിയെടുത്ത് മോഡൽ കഴിക്കണമെങ്കിൽ നമുക്ക് പഞ്ചസാര അല്പം കുറയ്ക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു 2 തേങ്ങ നമുക്ക് ശരിക്കും നന്നായിട്ട് ചിരവിയിട്ട് നെയ്യിൽ വതക്കിയിട്ട് ഇടുക അല്ലെങ്കിൽ പച്ചയ്ക്കാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ടീസ്പൂൺ കൊണ്ട് കോരിയെടുത്ത് കഴിക്കുന്ന പോലെ ആക്കിയെടുക്കാം അതേ ആ ജ്യൂസിൽ നമ്മൾ കോൺഫ്ലവറിൻ്റെ പൗഡർ ഇട്ടിട്ട് നല്ലപോലെ ആ ലംസൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് വിസ്കൊണ്ട് അടിച്ചെടുക്കുക നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര മെൽട്ടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരല്പം പഞ്ചസാരയും ഒരു കുറച്ച് ഒരു 5-10 ഏലക്കായും കൂടിയിട്ട് നന്നായി പൊടിച്ചെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് റെഡ്മി എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് അതിനി നന്നായിട്ട് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ചെറിയ തീയിൽ വേണം നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കണമെങ്കിൽ കണ്ടോ നല്ല കളറ് കണ്ടോ അപ്പോൾ നമ്മൾ ഹൽവയൊക്കെ ആകുന്ന സമയത്ത് ഈ കളറ് ഡിമ്മാവും കേട്ടോ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒന്ന് ലയിച്ചതായി കഴിയുമ്പോൾ കളറ് നന്നായിട്ട് കുറഞ്ഞ് കിട്ടും കണ്ടോ അതേ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് അടുപ്പിൽ വെച്ചു കേട്ടോ ഗ്യാസിലാണ് ഞാൻ ഫസ്റ്റ് വെച്ചത് അപ്പോൾ ഒന്ന് തിക്കായി കിട്ടണമെങ്കിൽ കുറേ ടൈം എടുക്കും അപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി നട്ട്സുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക തേങ്ങ പിന്നെ പീനട്ട് ബദാം നട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വറുത്തെടുത്താണ് കേട്ടോ കണ്ടോ അതൊന്ന് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിപ്പോൾ തിക്കായിട്ടുള്ളൊരു ഹൽവയാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇനി നമുക്ക് ഈ തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ 2 തേങ്ങ നന്നായിട്ട് ചിരവി പൊടിപ്പൊടിയായിട്ട് നന്നായിട്ട് ചിരവി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കുന്ന മോഡൽ ആക്കാൻ പറ്റും അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ എടുത്തു തിക്കായിട്ടുള്ള എടുത്തു പിന്നെ കുറച്ച് നമുക്ക് ലൂസായിട്ട് ടീസ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന മോഡലും കൂടെ ഞാൻ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം ലാസ്റ്റ് കണ്ടോ ഇത് നല്ല തിക്കായിട്ടുള്ള അതിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിനി ഒരു പാത്രത്തിൽ ഇതിലൊഴിച്ചു വയ്ക്കാം മുകളിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നെയ്യ് ഒരല്പം നെയ്യ് പുരട്ടിയിട്ട് ഇതൊഴിച്ച് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ശരിക്കും നല്ല കട്ടിയായിട്ടുള്ള നല്ല ഹൽവയായിരിക്കും അത് നല്ല തിക്കായിട്ടുള്ള ഹൽവ കേട്ടോ കഷ്ണമാക്കി എടുക്കാൻ പറ്റിയൊരു ബാറ്ററാണ് ഇത് ഈ പോലെ ഇങ്ങനെ കേട്ടോ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും ഇങ്ങനെ തിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ നെയ്യ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നെയ്യ് ഇതിൽ ഒഴിച്ചു കൊടുത്ത് കണ്ടില്ലേ കാണിച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ വീഡിയോ പൗസായെന്ന് തോന്നുന്നു അപ്പോൾ ആ 250 ഗ്രാം നെയ്യാണ് എടുത്തിരിക്കുന്നത് പിന്നെ അത് പോരാ തോന്നിയപ്പോൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ നല്ല ആട്ടിയ കോക്കനട്ട് ഓയിലും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓവർ തിക്കാവും അപ്പോൾ ഇതൊന്നും നമുക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ
എന്നിട്ട് ഞാനെന്ത് ചെയ്തെന്നറിയോ, ഇതിൻ്റെ കുറച്ച് ആ ഭാഗം വിട്ടുപോയിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് നമ്മൾ തേങ്ങ ചിരവിയിട്ട് കുറച്ച് തേങ്ങ ചിരവിയിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ശരിക്കും ലൂസ് കണ്ടൻ്റായിട്ട് ടീസ്പൂൺ കൊണ്ട് നമ്മൾ കോരി കഴിക്കില്ലേ ആ ഒരു മോഡലും കൂടെ നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. കാണിച്ചുതരാം. ദേ കണ്ടോ, ഇത് ഞാൻ തേങ്ങ ചിരവിയിട്ടിട്ട് അതിനെ തന്നെ അതിന് തേങ്ങ ചിരവിട്ട് ഒന്നും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താണിത്. അപ്പോൾ ഇത് ടീസ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ നന്നായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും, അടിപൊളി ടേസ്റ്റ്. എല്ലാവരും കഴിച്ചവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, നല്ല ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടല്ലോ, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.